കാൽനട യാത്രക്കാരനെ വഴിയിൽ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ച് പണവും സ്വർണ്ണാഭരണങ്ങളുമായി കടന്നു കളഞ്ഞ കേസിലെ മറ്റു പ്രതികളെ കൂടി പിടികൂടി. നിലയ്ക്കാമുക്ക് പള്ളി തെക്കതിൽ വീട്ടിൽ വട്ടപ്പള്ളി എന്ന് വിളിപ്പേരുള്ള ഷിബു, കരവാരം സലീന മൻസിൽ നസീർ, കടക്കാവൂർ ആർ ബി ഭവനിൽ രാജേഷ്, കടക്കാവൂർ തടത്തരികത്ത് വീട്ടിൽ സജീർ എന്നിവരാണ് അറസ്റ്റിലായത്. കേസുമായി ബന്ധപ്പെട്ട് പനവൂർ വാഴൂർ വിളയിൽ വീട്ടിൽ നസീം, പനവൂർ റാഷിദ് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ പിടിയിലായവരിൽ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വട്ടപ്പള്ളി എന്ന് വിളിപ്പേരുള്ള ഷിബുവിനെ ഗുണ്ടാവിരുദ്ധ നിയമപ്രകാരം കടക്കാവൂർ പോലീസിന്റെ നാടുകടത്തിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന ആളാണ്. ഇയാളാണ് സംഘത്തലവനെന്ന് പോലീസ് പറയുന്നു. മെയ് 13 രാത്രി 8:30 ചുള്ളാളം ജംഗ്ഷന് സമീപം വെഞ്ഞാറമൂട്ടിൽ നിന്ന് ആനാട്ടേക്ക് പോകുകയായിരുന്ന ആനാട് കിഴക്കുംകര പുത്തൻ വീട്ടിൽ മോഹനപ്പണിക്കരെയാണ് കാറിലെത്തിയ സംഘം ആക്രമിച്ചത്. ഗുജറാത്തിൽ നിന്ന് നാട്ടിൽ അവധിക്കെത്തിയ മോഹനപ്പണിക്കർ ക്ഷേത്രത്തിൽ നൽകുന്നതിന് വേണ്ടി പൂജാ സാധനങ്ങളുമായി വെഞ്ഞാറമൂട് നിന്നും വെള്ളാഞ്ചിറയിലേക്ക് പോകുമ്പോൾ വെള്ളാഞ്ചിറയ്ക്ക് സമീപത്ത് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടരുകയായിരുന്ന 6 സംഘം മോഹനപ്പണിക്കരുടെ വാഹനത്തെ ക്രോസ് ചെയ്ത് നിർത്തുകയും താങ്കളുടെ വാഹനത്തിന്റെ ടയർ പൊട്ടി ഇറങ്ങി നോക്കൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് മോഹനപ്പണിക്കർ കാറിൽ നിന്നും ഇറങ്ങി നോക്കുന്ന സമയം മോഷ്ടാക്കൾ ചാടി വീഴുകയും ഇന്നോവ കാറിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്തു. ശേഷം മോഹനപ്പണിക്കരെ കാറിന്റെ സീറ്റിൽ കമഴ്ത്തി കിടത്തിയ ശേഷം ക്രൂരമായി മർദ്ദിക്കുകയും വായിൽ തുണി തിരുകി കയറ്റി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളും പണവും മോഷ്ടിക്കുകയും പോലീസിനോട് പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആരോടും പറയില്ല, എന്റെ ജീവൻ മാത്രം മതി എന്ന് പറഞ്ഞ മോഹനപ്പണിക്കരെ വാഹനത്തിൽ നിന്നും തള്ളിയിട്ട് മോഷ്ടാക്കൾ കടന്നു കളഞ്ഞു. ആറ്റിങ്ങൽ DVSP സുനീഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ വെഞ്ഞാറമൂട് സർക്കിൾ ഇൻസ്പെക്ടർ സൈജുനാഥ്, സബ് ഇൻസ്പെക്ടർമാരായ ബിനീഷ്, മനോജ്, ഷാഡോ പോലീസ് ഉദ്യോഗസ്ഥരായ ഷിജു, അനൂപ്, പോലീസ് ഉദ്യോഗസ്ഥരായ അഷ്റഫ്, സജീർ, ഗോപൻ, ഷിബു, റാഫി എന്നിവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നഷ്ടപ്പെട്ട 11 പവനിലധികം തൂക്കം വരുന്ന സ്വർണ്ണാഭരണവും ഇവരിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ഭാരതവിഷൻ, വെഞ്ഞാറമൂട്.